ഇസ്രയേലിനോട് അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്ത് വന്നത് നാം ഏവരും പറഞ്ഞതാണ്. എന്തുകൊണ്ടിങ്ങനെ അതൃപ്തി രേഖപ്പെടുത്തി എന്ന് ചോദിച്ചാൽ രാജ്യാന്തര സമൂഹം ഇസ്രയേലിനെതിരെ തിരിയുമെന്നൊരു സാഹചര്യം വന്നതുകൊണ്ടാണ്. യു എൻ പൊതുസഭയിൽ പ്രമേയം പാസാക്കിയതും ഇന്ത്യ അതിനെ അനുകൂലിച്ചതുമൊക്കെ തന്നെ വാർത്തയായി പുറത്തു വന്നിരുന്നു. നേരത്തെ വിട്ടുനിന്ന ഇന്ത്യ, അതിനെ അനുകൂലിക്കാത്ത ഇന്ത്യ ഇപ്പോൾ അനുകൂല നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. സാധാരണ ജനങ്ങൾക്കൊപ്പമാണ് ഇന്ത്യയും നിലകൊള്ളുന്നത്. പക്ഷേ ഹമാസിനെ ഉന്മൂലനം ചെയ്യാതെ ഒരു കാരണവശാലും പിന്നോട്ടില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ഇസ്രയേലും. അമേരിക്ക പറഞ്ഞതിനെയൊക്കെ തന്നെ കാറ്റിൽ പറത്തി, അതിനൊന്നും തന്നെ ചെവിക്കൊള്ളാതെ ഇനിയിപ്പോൾ ആര് തന്നെ എതിർത്താലും ഗാസയിലെ ആക്രമണം അതിരൂക്ഷമായി തന്നെ ഇനിയും മുന്നോട്ട് പോകുമെന്നാണ് നെതന്യാഹു വെല്ലുവിളിച്ചിരിക്കുന്നത്. ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയത്തിന് യു എൻ പൊതുസഭയിൽ വലിയ പിന്തുണ കിട്ടിയെങ്കിൽ പോലും ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള വിട്ടുനിൽപ്പും ഉണ്ടാകില്ല എന്ന് വേണം കരുതാൻ. ഇസ്രയേൽ ഒരു കാരണവശാലും പിന്നോട്ട് പോവുകയുമില്ല. പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ അമേരിക്കയിൽ നിന്ന് പോലും വലിയ സമ്മർദ്ദമുണ്ടായെങ്കിൽ പോലും, പിന്തിരിപ്പിക്കാനായി ശ്രമങ്ങൾ നടത്തിയെങ്കിലും, അന്താരാഷ്ട്ര പിന്തുണ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഗാസയിലെ യുദ്ധം അത് ശക്തമായി തന്നെ ഇസ്രയേൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ യുദ്ധപ്രഖ്യാപനം നടത്തിയത്. ഒക്ടോബർ 7 നടന്ന ആ സംഭവത്തിന് ശേഷം, പലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പായ ഹമാസിൻ്റെ ആക്രമണത്തിന് ശേഷം മറുപടിയായിട്ടുള്ള യുദ്ധം ഇപ്പോഴും അനന്തമായി തന്നെ തുടരുന്നുണ്ട്. അത് വലിയ ഭവിഷ്യത്തുകൾ വിളിച്ചു വരുത്തുകയാണ്. 1200 പേരുടെ ജീവൻ, ഇസ്രയേലി പൗരന്മാരുടെ ജീവൻ എടുത്തതിന് തൊട്ടു പിന്നാലെയാണ് 11,000 ആളുകളുടെ ജീവൻ എടുക്കാനായി ഇസ്രയേൽ തിരിച്ചടി തുറന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം ഏകദേശം 19,000 ആളുകൾ ഗാസയിൽ കൊല്ലപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊല്ലപ്പെട്ടതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു വിഷയം. ഗാസയിൽ 10,00,000 ആളുകൾ സ്വന്തം വീടും പാർപ്പിടവും ഒക്കെ തന്നെ നഷ്ടപ്പെട്ട് പലായനം ചെയ്യേണ്ട അവസ്ഥ വന്നു, കുടിയൊഴിപ്പിക്കപ്പെടേണ്ടി വന്നു. ഒട്ടനവധി ആളുകൾ താൽക്കാലിക കെട്ടിടങ്ങളിലും ചില സങ്കേതങ്ങളിലുമൊക്കെ തന്നെ താമസിക്കുന്നു. ആശുപത്രികളിലും മറ്റുമായി ദുരന്തം പേറിയുള്ള വാസം. ഇതൊക്കെ തന്നെയാണ് ഇസ്രയേലിലെ ആക്രമണത്തിന് ശേഷമുണ്ടായ ആകത്തുക എന്ന് പറയുന്നത്. നിരവധി ഹമാസ് ഭീകരരെ കൊല ചെയ്യാനും, എന്നിരുന്നാലും ഇസ്രയേൽ ആക്രമണത്തിന് ഏറ്റവും അധികം ദുരന്തം അനുഭവിക്കുന്നത് ഈ സാധാരണ ജനങ്ങൾ തന്നെയാണെന്നുള്ളതും ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതാണ്.